ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ടോട്ടൽ ഫുട്ബോൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, അതിനെപ്പറ്റിയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഗെയിം പ്ലേ, പിന്നെ അതിൻ്റെ ഒരു റിവ്യൂ, അതിനൊക്കെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക, അപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളിവിടെ ടോട്ടൽ ഫുട്ബോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കുമ്പോ തന്നെ എങ്ങനെയാണ് വരിക, അപ്പൊ ഇവിടെ നമ്മള് ഇമെയിലൊക്കെ നമ്മൾ ഏതാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കുക, നേരെ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുമ്പോ ഇപ്പൊ യൂറോ കപ്പ് സീസൺ ആയതുകൊണ്ട് യൂറോ കപ്പിൻ്റെ ഒക്കെ അതിനാണിപ്പോൾ വരുന്നത്. പിന്നെ കുറേ ലക്കി ഡോഗ്സ്, അങ്ങനെ കുറേ ഇവൻറ്റ്സ് ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ടീംസ് എടുക്കുകയാണ്, ടീം എങ്ങനെ ചേഞ്ച് ചെയ്യണം ഇതാക്കണമൊക്കെ. അതിൽ നമുക്ക് പ്ലേയേഴ്സിന് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂഷനും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട്. പിന്നെ ടാക്ടിക്സ്, പിന്നെ പൊസിഷൻ ഏതാ വേണ്ടി മാറ്റേണ്ടി, പിന്നെ നമ്പർ ചേഞ്ച് ചെയ്യാനും, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. പിന്നെ സ്കിൽസ്, ഏതാ സ്കിൽസ് വേണ്ടി അതൊക്കെ. പിന്നെ അടുത്ത് നമുക്ക് ഇനി ഏജൻറ്റ്, അതായത് നമുക്ക് മാർക്കറ്റ് ചെയ്യുക, പ്ലേയേഴ്സിനെ സെല്ല് ചെയ്യാൻ ബൈ ചെയ്യും. അപ്പോൾ ഇവിടെ കുറേ ഇതാ കാർഡുണ്ട്. അതിൽ നമുക്ക് സ്കൗട്ട് ഉണ്ട്. ഈ സ്കൗട്ട് ഒരു രണ്ട് സ്കൗട്ട് വെച്ചാണ്ട് നമുക്ക് ഇങ്ങനെ ഓരോ പ്ലേയേഴ്സിനെ എടുക്കാം. അപ്പോൾ ആദ്യം സ്കൗട്ട് വെച്ച് കൊടുക്കുക, ഏത് പ്ലേയേഴ്സിനാണ് വേണ്ടി ആ പ്ലേയേഴ്സിനെ സ്കൗട്ട് വെക്കുക, എന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ ഒരു ബസ്സിനെ കാട്ടി വലിയ ഒരു ഇതന്നെയാണ് ഇതിൻ്റെ ഒരു പ്ലെയറൊക്കെ വരുന്ന ആ ഒരു ആനിമേഷനൊക്കെ. പിന്നെ നമുക്കിവിടെ ഇനി മാർക്കറ്റ് ഇതാ, ഇവിടെ മാർക്കറ്റിന് നമുക്ക് സെല്ല് ചെയ്യാൻ ഇതാ അവിടെ സെല്ല് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇനി ഏജൻ്റ് ഉണ്ട്. ഏജൻറ്റിൽ ഇതേമാതിരിത്തെ ഓരോ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്ലേയേഴ്സിനെ അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പോർച്ചുഗലിൻ്റെ ഒരു ഇത് എടുക്കുകയാണ്. ഒരു ഫോർവേഡറാണെന്നാണ് തോന്നുന്നത്, ആണാണ് ഫോർവേഡർ തന്നെയാണ്, സി എം എഫ് ആണ് സെൻറ്റർ. പിന്നെ നമുക്ക് ഇത് നമ്മളെ ഇൻവെൻട്രി ഓരോ സാധനങ്ങൾ കിട്ടുമ്പോൾ ഇതാക്കാനുള്ള. പിന്നെ അച്ചീവ്മെൻ്റ് ഉണ്ട്, ഓരോ സാധനങ്ങൾ അച്ചീവ് ചെയ്യാനുള്ളത്. പിന്നെ അതിനെ പിന്നെ നമ്മളെ സ്റ്റേഡിയം, നമ്മൾക്ക് കിട്ടിയ ട്രോഫികളാണ് ഇതൊക്കെ. പിന്നെ ടീമുണ്ട്, പിന്നെ പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഹാലൻഡിന് കിട്ടിയതാണ്. പിന്നെ സ്റ്റേഡിയം ഒക്കെ എങ്ങനെ മാറ്റാം, ജേഴ്സി മാറ്റാം. ജേഴ്സിക്ക് ആയതുകൊണ്ട് പൈസ കൊടുത്ത് വാങ്ങാനേ കിട്ടും. ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നമുക്കിനി കൺട്രോള്, പിന്നെ നമുക്ക് ഗ്രാഫിക്സ് ചെയ്തിട്ട് കളിക്കുക, നല്ല ഗ്രാഫിക്സ്, പിന്നെ ക്യാമറ ഫേസ്ബുക്ക്, പിന്നെ ഇത് റെഡിയും കോഡ് അടിക്കുക, പിന്നെ കുറേ കമൻ്ററി ഒക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. പിന്നെ കരിയർ മാച്ചിക്ക് വരികയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. കരിയർ മാച്ചിൽ ഓരോരോ മാസം ഓരോരോ കളികൾ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ലാസ്റ്റ് കപ്പ് അടിക്കുക, പിന്നെ ഇവിടെ കപ്പ് ഗെയിംസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ഇവൻറ്റ്സ് ഉണ്ട്. എന്തായാലും ഏതായാലും നമ്മളിനി ഒരു കളി, ആ ഇത് പിന്നെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് കളിക്കണേ. പിന്നെ നമുക്ക് ഓഫ്ലൈനിൽ കളിക്കാം, ഇത് അവിടെ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നോക്കി ഓഫ്ലൈനിലും കളിക്കാം. നമുക്ക് ഇനി ഏതായാലും ഒരു കളി കളിച്ചു നോക്കാം. അപ്പോൾ അവിടെ സ്റ്റാർട്ട് വയ്ക്കുക കളി. ഗെയിം പ്ലേ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതില്ല, മിസ് പാസിങ് ഒക്കെ നല്ല മിസ് പാസിങ് വരുന്നു. ഇവിടെയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പെസിനെ കാട്ടി വലിയ രീതിയിൽ തന്നെ കൊടുത്ത്. പിന്നെ എന്താ ഗെയിം പ്ലേ എന്ന് പറഞ്ഞാൽ നല്ല ഗ്രാഫിക്സിലൊക്കെ കളിക്കാൻ കഴിയും. ഓരോ ഫോണിൻ്റെ അനുസരിച്ച് ഗ്രാഫിക്സ് നമുക്ക് കൂട്ടുക, ക്യാമറ മാറ്റുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമുണ്ട്. കമൻട്രി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും, കമൻട്രി ഫുള്ളായിട്ടില്ല. പിന്നെ നല്ല ഗോൾ സെലിബ്രേഷനാണ്, എല്ലാത്തിൻ്റെയും എല്ലാ ആൾക്കാരുടെതും ഗോൾ സെലിബ്രേഷൻ ഉണ്ട്. ഹാലൻഡിൻ്റെ ആയാലും ഹാലൻഡിൻ്റെ അങ്ങനെ എല്ലാ ഗോൾ സെലിബ്രേഷനും ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ പ്ലെയർ മാറ്റണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ അവിടുന്ന് കഴിയും. പിന്നെ ഞാൻ അവിടെ ഇപ്പോൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്, കുറേ ലെങ്ത് ആവും വീഡിയോ, അതിനോണ്ടാണ് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഗോളും ഇത് അടിച്ചിട്ടുണ്ട്. അടുത്ത ഹാളൻ്റാണ് അടിച്ചത്, ഹാളൻ്റിൻ്റെ അതേ സെലിബ്രേഷൻ തന്നെയാണ്. അതേപോലെ കുറേ സെലിബ്രേഷൻ ഉണ്ട്.
പിന്നെ നല്ല മിസ്വാസിന്ന് വരും, അത്രയുള്ളൂ, വേറെ ഒരു വിഷയമില്ല. പിന്നെ അങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെറും 700 MB ഉള്ളൂ ഇതിന്. ഇത് അടുത്ത ഗോള് ഇത് റൊണാൾഡോ ആണ് അടിച്ച്, റൊണാൾഡോൻ്റെ അതേ സെലിബ്രേഷൻ തന്നെയാണ്. ഇടയ്ക്ക് മാറും, മറ്റേ സെലിബ്രേഷൻ വരും, അങ്ങനെ ഓരോന്നുണ്ട്. പിന്നെ അതാണ് കളി കഴിയുമ്പോൾ ഓരോരോ ലെവൽ ഇങ്ങനെ കൂടും ഓരോ പ്ലെയേഴ്സിന്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കളി കഴിഞ്ഞാൽ റിവാർഡ്സ്. പിന്നെ നമുക്ക് ഇനി കളി നല്ല ഹാർഡിലിട്ട് കളിക്കുക, പ്രോലോ എങ്ങനെ ഇട്ടും കളിക്കാം. പിന്നെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ സൈഡിൽ അതാ കുറേ ഇവൻറ്റ്സ് എന്നുണ്ട് കാണിച്ചില്ലേ, അതൊക്കെ നല്ല കുറേ യൂറോ കപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ GTA 5 ഒരു പോള് ഞാൻ ഗ്രൂപ്പിലിട്ടിന്, അപ്പോൾ എല്ലാവരും വേണമെന്നാണ് പറഞ്ഞത്. അതിനുകൊണ്ട് GTA 5 ഒരു ഇത് ഇന്നോ അല്ലെങ്കിൽ നാളെ ഒക്കെ ആയിട്ട് എന്തായാലും ഒരു വീഡിയോ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ഓക്കെ, ബൈ ബൈ.